യേശുവിൻ നാമത്തിൽ. കർത്താവ് പറയുന്നു, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തിക്കൊണ്ടിരിക്കുക. എൻ്റെ തലമുറയെക്കുറിച്ചുള്ള, എൻ്റെ പ്രിയപ്പെട്ടവനെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എന്നെക്കുറിച്ചുള്ള വാക്തത്വങ്ങൾ മന്ദിച്ചിരിക്കുന്നത് പോലെ ആയതുപോലെ, എന്നാൽ കർത്താവ് അതിനെ വീണ്ടും ഒന്ന് റെസ്റ്റോർ ചെയ്ത് ഒന്ന് പുതുക്കി ഒരു ശക്തി പകർന്ന് കർത്താവ് പറയുകയാണ് യേശുവിൻ നാമത്തിൽ ഇപ്പോൾ നട്ടലിനകത്ത് ഒരു ദൈവശക്തിയെ റിലീസ് ചെയ്യുന്നു. ഞാൻ കാണുന്നു എക്സ്റേ പോലെ, സ്കാൻ ചെയ്യുന്ന പോലെ കർത്താവ് എന്നെ കാണിക്കുക. ആ നടുവിനകത്ത്, ആ നടുവിനകത്ത് തമ്പുരാൻ ആ ആസ്തികൾ ഒന്ന് അകന്നിരിക്കുന്നു, ഒന്ന് അകന്നിരിക്കുന്നു. കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. തണ്ട ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അത് തൊടുകയാ അകന്ന നടുവിൻ്റെ കണ്ണി ഇപ്പോൾ ഒന്നാകുന്നു. റെസ്റ്റോർ ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ. ദൈവശക്തി ഇറങ്ങുന്നു യേശുവിൻ നാമത്തിൽ. പിതാവേ, ആമേൻ, ആമേൻ. അമ്മ കണ്ണു തുറന്ന് ഇതിന് ഈമറി മൊത്തമായിട്ട് ഏതോ ഒരു വലിയ വേലം പിടിച്ച പോലെ തോന്നി. ഇപ്പൊ അത് കുറവുണ്ട്. ഉണ്ട്. ഇവിടെ ഒരു ഇതുപോലെ അങ്ങ് വലിയൊരു ഭാരം പോലെ ഇങ്ങനെ അങ്ങ് പിടിച്ചമക്കുന്ന പോലെ വന്നായിരുന്നു. പറഞ്ഞോണ്ടിരുന്നപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹോസ്പിറ്റലിൽ പോയിട്ടും ഡോക്ടർമാർക്ക് കണ്ണി ഒന്നും ശ്രദ്ധിച്ചേ കണ്ണി അടിപ്പിക്കാൻ കഴിയാതെ ഇന്ന് പകൽ അങ്ങനെ പറഞ്ഞപ്പോൾ നടുവിന്റെ മേൽ ആ കണ്ണിയെ കർത്താവ് അടിപ്പിച്ചെന്ന് പറയുമ്പോൾ നട്ടലിന്റെ അകച്ചയുള്ള ആ കണ്ണിയെ അകന്നിരുന്ന അസ്ഥികളെ ദൈവം അടിപ്പിച്ചെന്ന് ഇവിടെ ഇങ്ങനെ വലിയ വലിഞ്ഞു മുറുക്കി ഇങ്ങനെ അടിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റ് ഇട്ടതല്ല, കർത്താവ് ബെൽറ്റ് ഇട്ടു. സ്തോത്രം, കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കി. വർഷങ്ങളായി ഇങ്ങനെ ഒരു ഒരു ഭവനം വെച്ച് ആ ഭവനത്തിൻ്റെ കടബാധ്യത നിമിത്തം ആത്മഹത്യയുടെ വാക്കിയിരിക്കുമ്പോഴാണ് എനിക്കിതുപോലെ ബ്രദറിൻ്റെ ഒരു ഒരു മനോരമ, മലയാള മനോരമ പേപ്പർ കിട്ടി. പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാതെ ചക്ക ഇങ്ങനെ വെട്ടിയിട്ട് അതിലിങ്ങനെ ഈ മുറത്തിനകത്ത് ഈ പേപ്പർ വെച്ചിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കിയേക്കാൽ ഇങ്ങനെ ഒരു ഫോൺ നമ്പറും ഈ ഒരു ബ്രദറിൻ്റെ ഒരു ഈ ഒരു ഇത് കണ്ടു, പരസ്യവും കണ്ടു. ഞാനത് നോക്കിയിട്ട് ഞാൻ അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണോ, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ചുമ്മാ തന്നെ മനസ്സിൽ തോന്നി ബ്രദറിനെ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വെറുതെ ബ്രദറിനെ വിളിച്ചപ്പോൾ ബ്രദറിനോട് ചോദിച്ചു എവിടെന്നാണ് വിളിക്കുന്നത്, ഇന്നടത്തൊന്ന് വരാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ബ്രദറെ എനിക്ക് വരാൻ പറ്റത്തില്ല, എന്നാലും ഞാൻ നോക്കട്ടെ, എനിക്ക് ഏറിയ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇന്ന പോലെ സ്ഥലം പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു മാവേലിക്കര ബ്രദറിൻ്റെ വീട്ടിൽ വന്നു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല എനിക്കുണ്ടായ ആ ഒരു ഒത്തിരി മാറ്റം എൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ എനിക്കൊരു തെറ്റുപറ്റി വന്ന എൻ്റെ ഹസ്ബൻഡ് അറിയാതെ ഞാനാണെങ്കിൽ ആ വീടിന് വേണ്ടി കയറി താമസിക്കണമെന്ന് ഓർത്ത് വേറൊരാടെ നിന്ന് പലിശയ്ക്ക് കടം വാങ്ങിച്ച ഞാൻ ആ വീട്ടിൽ കയറി താമസിച്ചു. അത് നിമിത്തം ഞാൻ ഒത്തിരി 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 എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടം അനുഭവിച്ചേ. ആ ഒരു ഓരോ പ്രശ്നം വരുമ്പോഴും ഞാൻ ബ്രദറിനെ വിളിക്കും, ബ്രദർ പറയും വിഷമിക്കേണ്ട സിസ്റ്ററെ, ദൈവം വിടുവിക്കും വിടുവിക്കും. ഒടുവി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാതായിരുന്നു കടം ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട്. ഒടുവി ലാസ്റ്റ് 2014 തന്നെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് എന്നോട് ബ്രദർ, ഞാൻ പറഞ്ഞു ബ്രദറെ ഇന്നിപ്പം ഹസ്ബൻഡ് വരും, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, പുള്ളിക്കാരൻ എന്നെ കൊല്ലും, ഒന്നുകിൽ പുള്ളിക്കാരൻ എന്നെ കൊല്ലും അല്ലെങ്കിൽ ഞാൻ സ്വയം ചാകേണ്ടി വരും. പിന്നീട് പറഞ്ഞു ബ്രദർ പറഞ്ഞു ഒരിക്കലും സിസ്റ്റർ അങ്ങനെ ചെയ്യരുത്, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു കാര്യം ചെയ്യ്, പിന്നെ ഹസ്ബൻഡിനോട് അങ്ങ് തുറന്ന് പറയാമോ. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ പറയത്തില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാകും, അതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ട്. കാരണം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഞാൻ കട്ട ആരാധനയ്ക്ക് പോകുന്നതിന് എന്നെ ഓടിച്ചിട്ടു പിച്ചാ പിന്നെ ഇരുമ്പെടുത്തോണ്ട് എന്നെ കൊല്ലാൻ വന്ന വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഈ സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നം ഉണ്ടാകുകൊണ്ട് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഈ വർഷം എന്നോട് ബ്രദർ പറഞ്ഞു ഒന്നും സംഭവിക്കത്തില്ല സിസ്റ്ററെ, സിസ്റ്റർ എന്തായാലും പറ എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും വരുന്നതിൻ്റെ 7 എൻ്റെ ഹസ്ബൻഡ് വരിക, അതിൻ്റെ ഒരാഴ്ചയ്ക്ക് മുന്നേ എൻ്റെ ജേഷ്ഠം സീരിയസ് ആയി, പുള്ളിക്കാരൻ മരിച്ചുപോയി. ഈ വിഷമവും
ഈ ഹസ്ബൻഡ് വരുന്ന ആ സമയം ഞാൻ ആത്മഹത്യ ചെയ്യാൻ സത്യം പറഞ്ഞു ഞാൻ വിഷം കഴിച്ചു എന്നെ ഞാൻ വിഷം കഴിച്ചു കഴിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരുന്ന് കഴിച്ചു ആ ഹസ്ബൻഡ് പിറ്റേ ദിവസം വരുക ഞാൻ ആ രാത്രി മരുന്ന് കഴിച്ചിട്ട് ഞാൻ ആ കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ മരുന്ന് എൻ്റെ ശരീരത്തുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഞാൻ നാളെ ജീവിക്കുമെന്നോ എൻ്റെ ഹസ്ബൻഡ് കൂടെ വരുമെന്നോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുമെന്നോ ഞാൻ പിറ്റേ ദിവസം ജീവിക്കണമെന്നോ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഞാൻ കഴിച്ചു പാലിനകത്ത് ഞാനത് ഉപയോഗിച്ചത് എന്നിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓർക്കും എന്തുകൊണ്ട് ഞാൻ മരിച്ചില്ല ദൈവം എന്നെ വീണ്ടും ജീവിപ്പിച്ചത് ഇത് കാണാനായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് പാസ്റ്റർ പറഞ്ഞ പോലെ ഏപ്രിൽ ഡിറ്റ് പോകുന്ന ആ ആഴ്ച അതായത് ഏപ്രിൽ മന്തിൻ്റെ ലാസ്റ്റ് വീക്കിൽ ഞാനിവിടെ വന്നതാണ് അപ്പം വന്നു എൻ്റെ ഒരു ആവശ്യം എനിക്കൊരു ജോലി വേണമെന്നുള്ളതായിരുന്നു അത് തന്നെ ഈ വർഷത്തിൻ്റെ തുടക്കം തന്നെ ഞാനൊരു ആരും ആഗ്രഹിക്കുന്ന പോലൊരു ജോലിയിൽ ഞാൻ പ്ലേസ്ഡ് ആയതാണ് വിപ്രോ പോലത്തെ ഒരു കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്തതാണ് അവിടുന്ന് തന്നെ എന്തോ കാരണത്താൽ എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പക്ഷേ ഞാനപ്പോഴും എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ദൈവം എന്നിലൂടെ ഒരു വൻ കാര്യത്തെ ചെയ്യാനാണ് അത് കളഞ്ഞത് അപ്പോൾ അങ്ങനെ അന്ന് തൊട്ടേ ഞാനിങ്ങനെ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ട്രൈ ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല അങ്ങനെയാണ് ഡിറ്റു എനിക്ക് പാസ്റ്ററിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ഈ അഭിഷക്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അഭിഷക്തൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ട് എനിക്ക് അങ്ങനെ പാസ്റ്ററിനോട് അങ്ങനെ ആ മെയ് മാസത്തിൽ ഒരു ദിവസം പറഞ്ഞു മോനെ നിൻ്റെ ജീവിതത്തിൽ 9 ആഴ്ചകൾക്കുള്ളിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് അങ്ങനെ ആ വാക്കുകൾ ഞാൻ വിശ്വസിച്ച് അന്ന് തൊട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അഭിഷക്തൻ അങ്ങനെ ചുമ്മാ പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം പരിശുദ്ധാത്മാവ് അഭിഷക്തന് ചോദിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഒരിക്കലും അത് വെറുതെ ആയിപ്പോയില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട് അങ്ങനെ ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു 9 ആഴ്ചകൾ എന്ന് പറയാം ഏകദേശം 3 മാസത്തിൽ കൂടുതലുണ്ട് നമുക്കറിയാം അങ്ങനെ ഒരു അതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ഇൻ്റർവ്യൂകളും ക്രമീകരിക്കപ്പെട്ടു സ്വാഭാവികമായും മാനുഷികമായി ചിന്തിക്കുമ്പോൾ 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ നിരാശപ്പെടും അങ്ങനെ ആ സമയത്ത് പോലും നിരാശപ്പെട്ടിരിക്കാതെ ഞാൻ ഉടനെ തന്നെ ഞാൻ അഭിഷേകത്തിനെ വിളിക്കും ഫസ്റ്റ് ഇതുപോലാണ് കാര്യങ്ങൾ അപ്പോഴും പറയും മോനെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആ ഒരു വാക്ക് പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ് ആ ശരിയാണ് നമ്മൾ ഒരിക്കലും ഡൗൺ ആവേണ്ട കാര്യമാണ് പരിശുദ്ധാത്മാവ് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു അങ്ങനെ 7-8 9-ാമത്തെ ആഴ്ചയാണ് ഇവിടെ കഴിഞ്ഞ ആഴ്ചത്തെ ശുശ്രൂഷ നടന്നത് 3 ദിവസത്തെ അങ്ങനെ ആ ആഴ്ചയാണ് ആ കഴിഞ്ഞ ഞായറാഴ്ചയാണ് 9 ആഴ്ച തികയുന്നത് അന്ന് ആ 9 ആഴ്ചയുടെ തുടക്കത്തിൽ പോലും എനിക്കൊരു ജോലി ലഭിച്ചില്ല അപ്പം സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് വിഷമം തോന്നി എന്നാലും വിശ്വാസമുണ്ട് പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ് ഞാൻ കളയില്ല ഇവൻ പ്രാർത്ഥിച്ചു അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അന്ന് ഇവിടെ മീറ്റിംഗ് വെള്ളിയാഴ്ച സ്റ്റാർട്ട് ചെയ്യും എനിക്ക് വ്യാഴാഴ്ച ഒരു ഇൻ്റർവ്യൂ ക്രമീകരിക്കപ്പെട്ടു അപ്പം അന്ന് അതുപോലെ പോകുന്നതിന് മുമ്പ് ഞാൻ ബാസ്റ്ററെ വിളിച്ചു ബാസ്റ്ററെ ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ 9 ആഴ്ചയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ബാസ്റ്ററിനോട് അത് എൻ്റെ മനസ്സിലുണ്ട് എനിക്കൊരു വിഷമമായിട്ടുണ്ട് പക്ഷേ എനിക്കൊരു വിഷമം ബാസ്റ്ററിന് അത് വിഷമമാവുമോ അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല പക്ഷേ എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ 9 ആഴ്ച തികയാണ് ബാസ്റ്റർ ആ അഭിഷക്തിൻ്റെ വാക്കുകൾ സത്യമാകണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അങ്ങനെ ആ വ്യാഴാഴ്ച എനിക്കൊരു ഇൻ്റർവ്യൂ ക്രമീകരിക്കപ്പെട്ടു ഞാനതിൽ പോയി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തിട്ട് ഞാൻ കയറി കഴിഞ്ഞിട്ട് വളരെ നിരാശാജനകമായിട്ടാണ് ഞാൻ വെളിയിലിറങ്ങിയത് അവരെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞു മോനെ ഇനി ഒരു വേറൊരു ഇൻ്റർവ്യൂ അതായത് വേറൊഴിവ് വരുമെന്ന് നിന്നെ ഞാൻ അറിയിക്കാം ഈ നിമിഷം നീ പൊക്കോ അത് വളരെ മയമായിട്ടുള്ള രീതിയിൽ അവരെന്നോട് പറഞ്ഞു ഇങ്ങനെയല്ല പറഞ്ഞത് അപ്പം ഞാൻ വളരെ നിരാശനായി എന്നിട്ട് ഞാൻ ഉടനെ ഭാസ്റ്ററിനെ വിളിച്ചു ഭാസ്റ്ററെ ഇതുപോലെ ഈ ഇൻ്റർവ്യൂവും കഴിഞ്ഞു ജോലിയായില്ല അപ്പോൾ എനിക്കത് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഭാസ്റ്റർ പറഞ്ഞു മോനെ നീ അത് കിട്ടിയെന്ന് അങ്ങ് വിശ്വസിച്ചു അപ്പോഴും ഞാൻ പറഞ്ഞു അവരെൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കിട്ടത്തില്ലെന്ന് പിന്നെ ഞാനെങ്ങനെ വിശ്വസിക്കും എന്നാലും അഭിഷിക്തം പറഞ്ഞല്ലേ ഞാൻ വിശ്വസിച്ചു ഞാനത് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കത് വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും പ്രെയർ മീറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പാസ്റ്റർ പറഞ്ഞു ഇതുപോലെ വളരെ അനുഗ്രഹപ്രദമായിരിക്കണം പ്രദമായിരുന്നു പക്ഷേ വന്ന് സംബന്ധിക്കണമെന്ന് പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് എനിക്ക് സംബന്ധിക്കാൻ പറ്റിയില്ല 3 ദിവസം അങ്ങനെ തിങ്കളാഴ്ച രാവിലെ എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അന്ന് ഈ 9 ആഴ്ചയുടെ ഇത് പറയുന്ന കൂട്ടത്തിൽ പാസ്റ്ററിനോട് പറഞ്ഞായിരുന്നു എറണാകുളത്തു നിന്ന് നിനക്കൊരു ഫോൺ കോൾ വരും അതിൽ നിന്നായിരിക്കും നിനക്കൊരു ജോലിയുടെ ക്രമീകരണമെന്ന് അങ്ങനെ തിങ്കളാഴ്ച എനിക്കൊരു ഫോൺ കോൾ വരികയാണ് അതേ കമ്പനിയിൽ തന്നെ ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞു സ്തോത്രം
അന്ന് അവിടത്തെ അധികാരികൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, മോനെ നിനക്ക് ഇവിടെ ജോലിയില്ല, ഇനി എപ്പോഴെങ്കിലും ഓപ്പണിംഗ് വരുവാണെങ്കിൽ നിന്നെ ഞാൻ അറിയിക്കാം, അതുവരെ നീ പോകോളൂ, അങ്ങനെയാണ് പറഞ്ഞത്. അതേ കമ്പനിയിൽ നിന്ന് തന്നെ എന്നെ വിളിച്ചിരിക്കുന്നു, നീ അടുത്ത ബുധനാഴ്ച വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാൽ ഞാനവിടെ ജോയിൻ ചെയ്തു. അഭിഷിക്തം പറഞ്ഞ അതേ കാലയളവിൽ തന്നെ, വിശ്വസിച്ച് പ്രാർത്ഥിച്ച അതേ കാലയളവിൽ തന്നെ എനിക്കൊരു ജോലി ലഭിച്ചിരിക്കുകയാണ്. എന്തിനായി മുട്ടായി? എന്തിനായത്? മോനീ വന്നടാ, അവന്റെ വായിന്ന് കേൾക്കാം. അമേൻ. ഞാനിവിടെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് വരെ വന്നോണ്ടിരുന്നത് മറ്റു പലരുടെയും വണ്ടിയിലായിരുന്നു. അത് എബി ഫാസ്റ്റർ കണ്ടു, എന്നോട് പറഞ്ഞു, എൻ്റെ ഇടയ്ക്ക് വന്ന് എന്നെ തൊട്ട് പറഞ്ഞു, അടുത്ത ആരാധനയ്ക്ക് നീ വരുമ്പോൾ നിനക്ക് സ്വന്തമായി ഒരു വണ്ടി ഉണ്ടായിരിക്കുമെന്ന്. എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചതുമില്ല, അതിനുള്ള സാമ്പത്തിക ശേഷി എൻ്റെ ഇല്ലായിരുന്നു. എബി ഫാസ്റ്റർ എന്നോട് പറഞ്ഞു, അടുത്ത ആരാധനയ്ക്ക് വരുമ്പോൾ നീ നിന്റെ സ്വന്തം വണ്ടിയിലായിരിക്കും വരുന്നേ എന്ന്. ആ താക്കോലൊന്ന് കാണിച്ച്. ഇതെന്റെ സ്വന്തം വണ്ടിയുടെ താക്കോലാണ്. മോനെ, എന്നാ രജിസ്ട്രേഷന് വേണ്ടി പോണ്ടേ? രജിസ്ട്രേഷൻ കഴിഞ്ഞു. എന്നാ കഴിഞ്ഞ്? വെള്ളിയാഴ്ച രാവിലെ പോയി, ഞാൻ ബുക്ക് പോലും ചെയ്തില്ലായിരുന്നു എൻ്റെ വണ്ടി. വെള്ളിയാഴ്ച രാവിലെ എനിക്ക് സാമ്പത്തികം എല്ലാം ഒത്തു വന്നപ്പോൾ ഞാൻ ഷോറൂമിൽ പോയി. എന്നോട് പറഞ്ഞു, നിനക്ക് ദൈവഭാഗ്യമുണ്ട്, 12 മണിക്ക് മുമ്പായിട്ട് നീ വന്ന കാരണം നിന്റെ വണ്ടി രജിസ്റ്റർ ചെയ്ത് നിന്റെ കയ്യിൽ. അന്ന് തന്നെ രജിസ്ട്രേഷൻ ചെയ്തെങ്കിൽ ഇതിനകത്ത് അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുക. ഈ ആരാധന പ്രാർത്ഥനയും പ്രകാശനമല്ല, ഇത് വിടുതലിനായി ഒരുക്കുന്ന മീറ്റിംഗ് ഒന്നുകൂടെ ഞാൻ ഓർപ്പുതരുന്നാൽ, ഇത് അവൻ ഉണർവിനായി ഒരുക്കപ്പെടുന്ന, കർത്താവിന്റെ വരവിനായി ഒരുക്കപ്പെടുന്ന ഒരു മീറ്റിംഗ് ആയത് എങ്കിൽ കർത്താവ് മോനെ നിന്നെ അനുഗ്രഹിക്കും. ആമേൻ. ദൈവം നിന്നെ മാനിക്കും. ആമേൻ. കർത്താവ് നിന്നെ സഹായിക്കും. ആമേൻ. ഞാൻ ഇനി ഒരു കാര്യം ഉറപ്പു തരട്ടെ, നിന്റെ ഭാവിയുടെ മേലെല്ലാം ദൈവത്തലവിലെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ പാലായിക്കടുത്ത് നിന്നാണ്, കോട്ടയം അപ്പുറം പാലായിക്കടുത്ത് നിന്നാണ് ഇവിടെ വരുന്നത്. കാരണം കർത്താവിൻ്റെ ദാശനുമായുള്ള ആത്മീയ ബന്ധത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അത്രയും ദൂരെ നിന്നും ഇവിടെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത്. കർത്താവിൻ്റെ ദാശനെ ഞാനൊരു ഈ കാലഘട്ടത്തിൻ്റെ അനുഗ്രഹീതനായ ഒരു പ്രവാചകനായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തന്നിലൂടെ ഒത്തിരി വിടുതലുകൾ ഞങ്ങളുടെ അവിടെയുള്ള സഭയിലും കർത്താവ് ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ദാസനിലൂടെ എന്നോട് അറിയിച്ച ചില ആലോചനകളുടെ നിവർത്തിയുമായിട്ടാണ് ഞാൻ ഇന്ന് പകൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഇന്നത്തെ മീറ്റിങ്ങിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം അത് ഞാൻ പറയാതിരുന്നാൽ അത് ദൈവത്തോട് കാണിക്കുന്ന, ദൈവദാസനോടേക്കാൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു നന്ദികേടാണ്. കാരണം ദൈവദാസൻ എൻ്റെ, എനിക്ക് ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. അല്ല, എൻ്റെ മൂത്ത മോള് ഇപ്പോൾ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതിനുശേഷം കുറച്ച് നാളുകളായി സ്തോത്രം 2 പ്രാവശ്യത്തോളം എൻ്റെ വൈഫ് പ്രഗ്നൻ്റായി. 3 മാസം കഴിയുമ്പോൾ അബോർഷനായി പോയിരുന്നു. കർത്താവിൻ്റെ ദാസനുമായിട്ട് ആ വിഷയം സംസാരിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസൻ ആ വിഷയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശക്തമായൊരു ദൈവാലോചന അതിനോട് ബന്ധപ്പെട്ട് ഞാൻ അറിയിച്ചു. 9-ാം മാസം, ഈ വർഷം 9-ാം മാസം ഒരാൺ തലമുറയെ കർത്താവ് തരും. ഞങ്ങളങ്ങനെ ആഗ്രഹിച്ചാണ് പ്രാർത്ഥിച്ചത്. ദൈവദാസിലൂടെ വ്യക്തമായി ഒരാൺ തലമുറയെ 9-ാം മാസം തരും എന്ന് ദൈവാത്മാവ് പറയാനിടയായി. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ 9-ാം മാസത്തിൽ ദൈവം ഞങ്ങൾക്ക് ഒരാൺ തലമുറയെ തന്നു. അത് ഒരു ആലോചന ദൈവദാസിലൂടെ ദൈവാത്മാവ് അറിയിച്ചത് ദൈവം നിവർത്തിച്ചു. മറ്റൊന്ന്, 7-ാം മാസത്തിൽ ദൈവം എനിക്ക് ഒരു വിദേശയാത്ര കർത്താവിൻ്റെ വേലയോട് ബന്ധപ്പെട്ട് തരുമെന്ന് കൃത്യമായ മാസം സഹിതം കർത്താവിൻ്റെ ദാസനോട് ദൈവാത്മാവ് അറിയിച്ചു. 7-ാം മാസത്തിൽ എനിക്ക് ഷാർജയിൽ ഒരു 40 ദിവസത്തെ സുവിശേഷ യാത്ര കർത്താവ് എനിക്ക് നൽകി തന്നു. സ്തോത്രം. അതും ദൈവദാസനിലൂടെ ദൈവം കൃത്യമായി പറഞ്ഞ ദൈവിക ആലോചനകളാണ്. ഒരു സംശയവും കൂടാതെ പൂർണ്ണമായി വിശ്വസിച്ച് അന്നു മുതൽ അത് ശക്തമായി പ്രാർത്ഥിച്ചു. അതാത് സമയങ്ങളിൽ ദൈവം പറഞ്ഞ കൃത്യമായ മാസങ്ങളിൽ അത് സംഭവിച്ചു. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെയും തൻ്റെ ശുശ്രൂഷകളെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അത്ഭുതം കർത്താവായ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആകയാൽ കടന്നു വരിക, കർത്താവ് യേശു അത്ഭുതങ്ങൾ ചെയ്യും. ഈ പകൽ YWC നടന്ന ഈ മീറ്റിംഗിൽ കൂടെ അനേകർ അനുഗ്രഹം പ്രാപിച്ചു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പുത്രനാകുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ ഈ ജനത്തിൻ്റെ മേൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടട്ടെ. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ രോഗത്താൽ ബാധിക്കപ്പെട്ട് കിടക്കയിലായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉലകത്തെ ഒരു വാക്കിനാൽ സകലത്തെ സൃഷ്ടിച്ച ക്രിസ്തു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ കർത്താവ് ഇവരുടെ ജീവിതത്തിന് മേൽ ആഴമേറിയ ദൈവിക ശക്തി വ്യാപരിക്കപ്പെടട്ടെ.
ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നു. വചനമയച്ച് അവനവരെ സൗഖ്യമാക്കിയെന്ന് വിശുദ്ധ ബൈബിളിൽ ഞങ്ങൾ വായിക്കുമ്പോൾ, ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യത്തെയും ക്രിസ്തുയേശുവിന്റെ വചനത്തിന്റെ ശക്തിയെയും ഞങ്ങൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് അയച്ചു പ്രാർത്ഥിക്കുന്നു. ലോർഡ് റിലീസ് യുവർ ഹീലിംഗ് പവർ, ഹീൽ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ്, ബി ഹീൽ റൈറ്റ് നൗ. ഇപ്പോൾ നിങ്ങൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ ഇവർ സൗഖ്യമാകട്ടെ. കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അസ്ഥി മജ്ജകളുടെ മേൽ അസ്ഥി സംബന്ധമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, രോഗത്താൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. ഉണങ്ങിയ അസ്ഥികളെ ഉല്ലസിപ്പിക്കുന്ന വചനത്തിന്റെ ശക്തി ഇവരിലേക്ക് ഞാൻ അയച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഹീലാകട്ടെ. കർത്താവെ ഈ സമയം സാമ്പത്തികമായി കടബാധയിൽ ഭാരപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ ശ്രമിക്കുന്നു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാ. അവരുടെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. എൻ്റെ ദൈവമോ, നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്നുള്ള വചനത്തെ ഇവരിലേക്ക് ഞാൻ അയച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി നന്ദി. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ പിതാവേ, അമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ വിടുവിക്കും. ഏത് മാരകമായ രോഗമാണെങ്കിലും യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. കർത്താവ് നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.